To view this video in English, please click the link given above. പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ നോക്കി നോക്കൂ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ? ദ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്, അവരെ പോലെ തന്നെ ഇരിക്കുന്ന യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയാണ്. അവരെ പോലെ ഇരിക്കുന്നു അല്ലെ, സിമിലർ കൈൻഡ് ഓഫ് ഓസ്പ്രിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ ഹൗ ഡു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, വൈ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്? അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ലൈഫ് പ്രോസസ്സിൽ ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ ഒക്കെ പഠിച്ചു. അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നോ, വൈ ഡു ഓർഗാനിസംസ് നീഡ് ന്യൂട്രീഷൻ ഓർ വൈ ഡു ദേ റെസ്പയർ? ഇല്ല. അത് കാരണം എന്താ, അതൊരു എസൻഷ്യൽ ലൈഫ് പ്രോസസ്സാണ്. ജീവൻ തുടങ്ങിയപ്പോൾ മുതൽ ജീവിത അവസാനം വരെ ജീവൻ നിലനിൽക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള ലൈഫ് പ്രോസസ്സാണ്. പക്ഷേ റീപ്രൊഡക്ഷൻ അങ്ങനെയാണോ? അല്ല. റീപ്രൊഡക്ഷൻ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമേ അല്ല. റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ഓർഗാനിസംസിനും സർവൈവ് ചെയ്യാൻ പറ്റും അല്ലേ, നാച്ചുറൽ ഡെത്ത് വരെ. എന്നിട്ടും എനർജി സ്പെൻഡ് ചെയ്തിട്ട് എന്തിനാണ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്, അവരുടെ സ്പീഷീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ജനറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഒരു സ്പീഷീസിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മുടെ ചുറ്റും മില്യൺസ് ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു സ്പീഷീസ് ഒരു മെമ്പറേ ഉള്ളുവെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല, അതിൻ്റെ സർവൈവലും വളരെ എളുപ്പമല്ല, പെട്ടെന്ന് നശിച്ചു പോകും. അതേസമയം നമ്പർ കൂടുന്തോറും അവരുടെ സ്റ്റെബിലിറ്റിയും കൂടി വരും. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് സ്പീഷീസ് ആണ് റീപ്രൊഡക്ഷൻ്റെ പരമമായ ഒരു ആവശ്യം. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ തന്നെ സിമിലർ കൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഒരു കോക്കനട്രി പ്രൊഡ്യൂസേഴ്സ് കോക്കനട്രി, ഒരു ക്യാറ്റ് പ്രൊഡ്യൂസേഴ്സ് എ കിറ്റൺ, ഹ്യൂമൻ ബീയിങ്സ് പ്രൊഡ്യൂസ് എ ഹ്യൂമൻ ബേബി, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കുഞ്ഞ് ഒരു മനുഷ്യനെ പോലെ തന്നെ ഇരിക്കണമെങ്കിൽ ആ ബേസിക് ഫീച്ചേഴ്സൊക്കെ സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ ഞാനിവിടെ പറയുന്നത് സിമിലർ എന്നാണ്, ഐഡൻറ്റിക്കൽ എന്നല്ല. ഇപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, പക്ഷേ അവരുടെ ഒത്തിരി സിമിലാരിറ്റീസ് നിങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാം നോക്കിയാലും നമ്മുടെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം സെയിമാണ്, രണ്ട് കൈ രണ്ട് കാല് മൂക്ക് രണ്ട് കണ്ണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പേരൻസിനെ പോലെ സിമിലർ ആണെന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ലഭിച്ചാൽ മാത്രമല്ലേ അങ്ങനെ ഇരിക്കുള്ളൂ. നമുക്കറിയാം ചില ഹ്യൂജ് ഫ്ലാറ്റ്സിൻ്റെ സമുച്ചയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അവിടെ 100, 120 അപ്പാർട്ട്മെൻറ്റ്സൊക്കെ കാണും, പക്ഷേ എല്ലാത്തിൻ്റെയും ഡിസൈൻ ഒന്നായിരിക്കും. ഇതെല്ലാം എങ്ങനെയാണ് ഒരേപോലെ ആയത്? കാരണം അവർ ഫോളോ ചെയ്തത് ഒരു സെയിം ബ്ലൂ പ്രിൻ്റാണ്. അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഡി എൻ എ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോഡിയിലെ ബ്ലൂ പ്രിൻ്റ്. ഡി എൻ എ എന്നാൽ എന്താണ്? ഒരു മോളിക്യൂളാണ്, ഡി ഓക്സി റൈബോ ന്യൂ ഒരു മോളിക്യൂള് നമ്മുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്തുണ്ട്. അത് ക്രോമസോമിൻ്റെ രൂപത്തിലാണ് ഡിവിഷൻ്റെ സമയത്ത് കാണുന്നത്. അപ്പോൾ ഈ ഡി എൻ എ ഇപ്പോൾ ഒരു സെല്ലിലുണ്ടെങ്കിൽ ആ സെല്ല് ഡിവൈഡ് ചെയ്തപ്പോഴേക്കും ഈ ഡി എൻ എ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പകുതി ഇൻഫർമേഷനെ കാണുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എൻറ്റയർ ഡി എൻ എ കിട്ടണമെങ്കിൽ ആദ്യം ഡിവിഷന് മുന്നായിട്ട് ഡി എൻ എ ഒന്ന് കോപ്പി ചെയ്യണം. അപ്പം റീപ്രൊഡക്ഷൻ്റെ ബേസിക് ഈവൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പിയിങ് ഓഫ് ഡി എൻ എ, അതായത് പേരൻസിൻ്റെ ഡി എൻ എ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പി ഉണ്ടായതിന് ശേഷമാണ് അത് ഡോട്ടർ സെൽസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പുതുതായി ഫോം ചെയ്യുന്ന സെൽസിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഡി എൻ എ കോപ്പിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ബേസിക് ഈവൻ്റ് ഇൻ റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ ഡി എൻ എ കോപ്പിയിങ് അഥവാ ഡി എൻ എ റെപ്ലിക്കേഷൻ, ഒരു ഡി എൻ എ അതിൻ്റെ പോലെ മറ്റൊരു കോപ്പി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ഡി എൻ എയിലാണ് പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ ഉള്ളത്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ. ഒപ്പം തന്നെ അതിന് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ 1000+ എൻസൈംസും നമ്മുടെ ശരീരത്തിലെ എല്ലാ ക്യാരക്ടേഴ്സ്, ഹോർമോൺസ്, പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്, മെസഞ്ചേഴ്സ് എല്ലാമായിട്ട് ആക്ട് ചെയ്യുന്നത് പ്രോട്ടീൻസാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമല്ല, പ്രോട്ടീനാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കണ്ണ് ബ്രൗൺ കളർ ആണെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് പ്രോട്ടീൻ്റെ ഇഫക്റ്റ് ആണ്. എൻ്റെ സ്കിൻ കളർ ഒരു പ്രോട്ടീൻ്റെ ഇഫക്റ്റ് ആണ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒരു പ്രോട്ടീൻ്റെ ഇഫക്റ്റ് ആണ്. നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും പ്രോട്ടീനാണ്, അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡി എൻ എക്കകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീനിനുള്ള ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഡി എൻ എ കോപ്പി ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് കോപ്പി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ഇൻഫർമേഷൻ ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ ഉണ്ടാകുന്ന പ്രോട്ടീനും ചേഞ്ച് ആവും അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കൊരു ക്യാറ്റിൻ്റെ പടം വേണം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്യാറ്റ് വരയ്ക്കൂ എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ബോർഡിൽ എഴുതുന്നത് അറിയാതെ റാറ്റ് ഒന്നായിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുകയാണ് ഒരു ക്യാറ്റിൻ്റെ പടത്തിന് വേണ്ടി, പക്ഷെ നിങ്ങളെല്ലാം റാറ്റ് വരച്ചു വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ ചേഞ്ച് ആയാൽ ഉണ്ടാകുന്ന പ്രോട്ടീനും ഡിഫറെൻ്റ് ആയില്ലേ. അപ്പോൾ ആ പ്രോട്ടീൻ ഡിഫറെൻ്റ് ആയാൽ എന്താ പറ്റും? നമ്മുടെ ബോഡി ഡിസൈൻ ഓൾട്ടർ ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് അല്ല വരുന്നത്. ആ ഇൻഫർമേഷൻ കോഡ് മാറുമ്പോഴേക്കും നമ്മുടെ പ്രോട്ടീൻസിലും ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ ഈ ഡി എൻ എ കോപ്പിയും ആക്യുറേറ്റ് ആയിട്ട് തന്നെ കോപ്പി ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഡി എൻ എ കോപ്പിയിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഈ കോപ്പിയിങ് ചെയ്തതിന് ശേഷം ഈ ഡി എൻ എ മാത്രമായിട്ട് നമുക്ക് പുറത്തോട്ട് വിടാൻ പറ്റില്ല അല്ലേ. ഒരു ഡി എൻ എക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എൻറ്റയർ സെൽ അപ്പാരറ്റസ് വേണം. അപ്പം ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത ശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് ഈക്വൽ നമ്പർ ഓഫ് ഡി എൻ എ ആണ് രണ്ട് ന്യൂ സെൽസിലേക്കും എത്തുന്നത്. അപ്പം അതിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. ഇനി എത്രയൊക്കെ ആക്യുറസി നിലനിർത്താമെന്ന് പറഞ്ഞാലും ഇവിടെ ഈ ഡി എൻ എ റെപ്ലിക്കേഷൻ്റെ സമയത്ത് പ്രൂഫ് റീഡിംഗ് ഒക്കെ നടന്ന് മാക്സിമം എറേഴ്സൊക്കെ പരിഹരിച്ചാണ് പോകുന്നത്. എങ്കിലും ഒരു ബയോകെമിക്കൽ റിയാക്ഷനും 100% ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചെറിയ 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 മിസ്റ്റേക്സ് ഉണ്ടാകും. ആ മിസ്റ്റേക്സാണ് നമുക്ക് വേരിയേഷനായിട്ട് വരുന്നത്. പക്ഷേ ഡ്രാസ്റ്റിക് എറേഴ്സാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ സെല്ല് ചിലപ്പോൾ സർവൈവ് ചെയ്തെന്ന് വരില്ല. പക്ഷേ നമ്മളിലെല്ലാം നമ്മുടെ പേരൻസിൽ നിന്നും വേറെ ഡിഫറൻസസ് ഉണ്ട് അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഡി എൻ എ കോപ്പിയിങ്ങിലുണ്ടായ എറേഴ്സ് മൂലവും പിന്നെ മറ്റു കാര്യങ്ങളുണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ പറയാം, സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ട് പേരൻസിൻ്റെ ഡി എൻ എ ഒന്നിച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു പുതിയ കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വേരിയേഷൻസ് കൂടുതലായിരിക്കും. അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് കുറവായിരിക്കും. അവിടെ ഈ ഡി എൻ എയിലെ എറേഴ്സ് കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻസ് മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ എറേഴ്സ് തന്നെ മൈനർ എറേഴ്സ് ആണെങ്കിൽ അത് നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിക്കുമെങ്കിൽ കുഴപ്പമില്ല, എറേഴ്സ് നല്ലതാണ്. കാരണം നമ്മുടെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ലെങ്കിൽ സ്റ്റേഷനറി അല്ല, എൻവയൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വേരിയേഷൻസ് ഇൻ ഡി എൻ എ കൂടുതൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും നമ്മളെ എനേബിൾ ചെയ്യുന്നുണ്ട്. ഇനി ചില സമയത്ത് ഈ വേരിയേഷൻസ് ഡ്രാസ്റ്റിക് ആകാം അല്ലേ. നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും ഒരു റീപ്രൊഡ്യൂസിങ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിലെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻ്റെ ജീൻസ് എല്ലാം തന്നെ എൻ്റെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ഹാബിറ്റാറ്റ്, അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് നിഷ് എന്നുള്ളതാണ്. നിഷ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റിൽ നിന്നും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. അതായത് വെറും ജോഗ്രാഫിക്കൽ ഒരു ഏരിയ എന്നതിലുപരി അവിടുത്തെ എൻവയൺമെൻറ്റൽ ഫീച്ചേഴ്സും അവിടെ എങ്ങനെയാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത് അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വൈഡർ ടേമാണ് നിഷ്. ഓക്കെ, അപ്പോൾ ഒരു റീപ്രൊഡ്യൂസിങ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആ കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ആ നിഷിനുമായിട്ട് ഒത്തുപോകാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ എൻ്റെ ജീൻസ് എല്ലാം ഈ ഒരു എൻവയൺമെൻറ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. ലാൻഡ് എൻവയൺമെൻറ്റ്, ഓക്സിജൻ എയറിൽ നിന്ന് ശ്വസിക്കാനും ഈ ടെമ്പറേച്ചറിൽ അഡാപ്റ്റഡ് ആണ്. അതേസമയം ഫിഷിനാണെങ്കിലോ അതിന് വാട്ടറിലാണ് അല്ലേ. അപ്പോൾ ആ ഫിഷിൻ്റെ ഗ്രൂപ്പ് ഓഫ് അവർ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഡി എൻ എ മാറുന്നില്ല അധികം, പക്ഷേ നമ്മുടെ നിഷ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആവുകയാണ്. മേ ബി ഒരു ഗ്ലോബൽ വാർമിംഗ് വന്ന് ടെമ്പറേച്ചർ വളരെ ഹൈ ആവുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഒരു ഡ്രാസ്റ്റിക് ലെവലിലേക്ക് പോവുകയാണ്. പക്ഷേ എൻ്റെ ജീൻ ചേഞ്ച് ആവുന്നില്ല, സോ എനിക്ക് അതോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ സ്വാഭാവികമായിട്ടും ഈ സ്പീഷീസ് വിൽ ബി വൈപ്ഡ് ഓഫ്. ഇനി രണ്ടാമത്തെ സെനാരിയോ എന്താണെന്ന് വെച്ചാൽ നിഷിന് പ്രശ്നമൊന്നുമില്ല, നിഷ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. പക്ഷേ നമ്മുടെ ഡി എൻ എയിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്ന് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മാറി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കാം? നമ്മുടെ സ്പീഷീസ് എക്സിസ്റ്റൻസ് ഒരു സർവൈവൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അപ്പോൾ എപ്പോഴും ഈ സ്പീഷീസിൻ്റെ ചേഞ്ചും നമ്മുടെ ഡി എൻ എയിലെ വേരിയേഷൻസും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് ഏതാണ്ട് ഒരേപോലെ പോയാൽ മാത്രമേ ഈ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഹൗ ടു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.